ഉപ്പ് മാവ് ഉണ്ടാക്കാനായിട്ട് ഒരു സവാള, ചെറിയ കഷ്ണം ക്യാരറ്റ്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അഞ്ച് പച്ചമുളക്, മൂന്ന് വറ്റൽമുളക്, വേപ്പില, കടുക്, ഉഴുന്നുപരിപ്പ്. ഇനിയൊരു കപ്പ് റവ ഒരു പാനിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കുക. ഒരു അഞ്ചാറ് മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ റവ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാനിലൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് പൊട്ടി വന്നതിന് ശേഷം 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 1 ക്യാരറ്റ് പകുതി അത് ചെറുതാക്കി അരിഞ്ഞത്, 1 സവാള നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞത്. ഇനിയൊരു 3-4 മിനിറ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുക. 250 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഇരട്ടി, അതായത് എത്ര റവ എടുക്കണം അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക. 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച റവ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സ്റ്റൗ ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് തയ്യാറായിട്ടുണ്ട്.